Hi viewers, welcome back to my channel. I hope you all watched my previous video and made Kathakali. Okay, today I'm going to show you something new in my videos. I never tried it before. That is a satin ribbon embroidered work. This is the first time I'm making it. Okay, I think it is a useful video for you. Please watch full video and subscribe my channel. Okay, in previous video, Aradhya's creativity asked me to add subtitles too. Okay, I will try to add subtitles in my videos. Okay, wish you a happy day. അപ്പോൾ അന്യസംസ്ഥാനക്കാരുള്ളത് പറഞ്ഞുകൊണ്ട് നിങ്ങളോടുള്ളത് പറയാം. കഴിഞ്ഞ വീഡിയോസ് നിങ്ങളെല്ലാവരും കണ്ടു, വളരെ ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലായി. അതിൽ ഒരുപാട് നല്ല കമൻസും നല്ല വ്യൂ ഒരാഴ്ച കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല കമൻസ് പുതുതായിട്ട് എൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്ത് രണ്ട് മൂന്ന് ആൾക്കാരുടെ പേര് ഞാൻ ഓർത്ത് വെച്ചിരുന്നു. ഒരു വേലായുധൻ ഓമന്നൂർ സർ, പിന്നെ വിദ്യപ്രസാദ്, പിന്നെ ആരാധ്യ ക്രിയേറ്റിവിറ്റി, ദിലീപ് കുമാർ, അങ്ങനെ കുറച്ച് പേര് ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ലെങ്തായിട്ട് ഞാൻ ഓർത്ത് വെച്ചാണ്. ബാക്കി കമൻറ്റ് ചെയ്തവരുടെ പേരെല്ലാവരെയും വായിക്കുമ്പോൾ വീഡിയോ ലെങ്തായി പോയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കമൻസൊക്കെ നിങ്ങൾ വായിച്ച് നോക്കും, അപ്പോൾ മനസ്സിലാവും ആരൊക്കെയുണ്ടെന്ന്. അപ്പോൾ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും, വീഡിയോ കണ്ടവർക്കും, പിന്നെ പുതുതായി സബ്സ്ക്രൈബ് ചെയ്തവർക്കും, അല്ലാത്ത മുന്നേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ആ ഒരു വീഡിയോ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും, അത് കണ്ടവർക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരാം. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു വീണയുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അത് രണ്ട് മൂന്ന് പേര് എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അവരുടെ ഫോട്ടോസ്, വീണ ഉണ്ടാക്കിയ അവരുടെ ഉണ്ടാക്കിയ വീണയുടെ ഫോട്ടോസ് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ. അപ്പോൾ നിങ്ങളത് കാണാം. രഞ്ജി ഷെഫ് എന്ന് പറഞ്ഞ ഒരാളിൻ്റെ അടുത്ത് ഡ്രീം മേക്കറിൻ്റെ വീഡിയോ ഇടുവാൻ ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു വീഡിയോ, ഡ്രീം മേക്കറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാം. പിന്നെ ഷാമിയ മെർലി എന്ന് പറഞ്ഞൊരു കുട്ടി എൻ്റെ അടുത്ത് കാര്യമായിട്ട് മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുമോയെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ എന്നാലും ട്രൈ ചെയ്യാം, പറ്റുമോ നല്ലൊരു വീഡിയോ ഇടാം, മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഏതെങ്കിലും വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് നോക്കാം. പിന്നെ അതുപോലെ നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഏതെങ്കിലും ടൈപ്പ് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക. ഞാൻ പരമാവധി അതിനൊക്കെ റിപ്ലൈ തരാൻ ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ, അതൊരു സാറ്റൻ റിബൺ എംബ്രോയിഡറിയാണ്. ഞാൻ ഇതുവരെ മുന്നേ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ എംബ്രോയിഡറി ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ ഇങ്ങനെ സാറ്റൻ റിബൺ വെച്ചിട്ട് ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ യൂസ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഞാൻ അവരുടെ രണ്ട് മൂന്ന് വർക്കിൻ്റെ ആ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത കണ്ടവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമാണ് എൻ്റെ ഓരോ വീഡിയോയുടെയും പ്രചോദനം. അപ്പോൾ താങ്ക് യു. അപ്പോൾ പീകോക്ക് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പീകോക്കിൻ്റെ ഒരു പിക്ചർ വരച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു കാർബൺ പേപ്പർ വെച്ചിട്ട് ഒരു ക്ലോത്തിലേക്ക് നമ്മൾ ആ പിക്ചർ കോപ്പി ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തത് വൈറ്റ് ക്ലോത്താണ്, കോട്ടൻ്റെ ക്ലോത്താണ്. കോട്ടൻ്റെ ക്ലോത്ത് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവുള്ളൂ.
കളർ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ വൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് പീക്കോക്കിനെ കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുകയാണ്. അതിന് ഇതുപോലെ വെള്ളം നനച്ചിട്ട് അക്രിലിക്കിൻ്റെ ക്രിംസൺ റെഡും സാപ്പ് ഗ്രീനും വെച്ചിട്ടൊരു ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ലൈറ്റായിട്ട് കളറ് ഒരുപാട് ഹെവി വേണ്ട, ലൈറ്റ് മതി. അപ്പം വെള്ളം നനച്ചാൽ ഇതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടുള്ളൂ. വെള്ളം നനച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യിപ്പിക്കാം. കണ്ടില്ലേ, ഫ്രെയിം കവറിൽ നിന്ന് അത്രയും നമ്മൾ നന്നായിട്ട് വെള്ളം നനച്ച് കൊടുക്കുക. ഇനി അത് ഇസ്തിരി പെട്ടി വെച്ചിട്ടൊന്ന് ഉണക്കി കൊടുക്കുക. പിന്നെ ഇതുപോലത്തെ ഒരു ഫ്രെയിമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഇട്ടിട്ടാണ് ചെയ്യുക. അപ്പോൾ ഫ്രെയിമിലിട്ടാലേ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫ്രെയിം നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. എംബ്രോയിഡറി ഫ്രെയിമാണെന്ന് പറഞ്ഞാൽ മതി. ഉടിനെയും പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉണ്ട്. ഇത് 4 ഇഞ്ചിൻ്റെ റിബണാണ്, സാറ്റൻ റിബൺ. പിന്നെ ഹോളുള്ള ഒരു നല്ല ഹോളുള്ള സൂചി. അപ്പോൾ നമ്മൾ സൂചിയിൽ ഇത് കോർത്തതിന് ശേഷം, റിബൺ കോർത്തതിന് ശേഷം ഇതുപോലെ അഞ്ചൊന്ന് ഉണക്കി കൊടുക്കാം. അല്ലെങ്കിൽ സിൽക്ക് ഫെൽറ്റ് സിൽക്ക് ഇളക്കി വരും. അതിനുശേഷം നമുക്കിതുപോലെ വർക്ക് ചെയ്യാം. റിബൺ ആയതിനെ നമുക്ക് സൂചി കുത്തി ഇറക്കാനും എടുക്കാനും ഒക്കെ കുറച്ച് വിഷമുണ്ടാകും. സൂചി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്തിട്ട് വലിച്ചാൽ മതി, അപ്പോൾ കിട്ടിക്കോളും. അധികം പ്രയാസപ്പെടാണ്ട് കണ്ടതിൽ ഇത് റിബണിൻ്റെ സെൻറ്ററിലേക്ക് കൂടെ വേണം നമ്മൾ താഴേക്ക് വലിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഒരു എതൽ ഷേപ്പിൽ നമുക്ക് ആ ഒരു സ്റ്റിച്ച് കിട്ടും. ഒരുപാട് വലിച്ച് ടൈറ്റാക്കരുത്, കുറച്ച് ലൂസാക്കി തന്നെ വിടാം. നമ്മൾ റിബണ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പൊങ്ങി പൊങ്ങി നിന്നാലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഒരുപാട് നിങ്ങൾ വലിച്ച് ടൈറ്റാക്കിയാൽ ഒരു പതിഞ്ഞ മാതിരി ഉണ്ടാവും, അത് റിബണ് വെച്ചിട്ടുള്ള വർക്കിലും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് പൊക്കി പൊക്കി ഇട്ടിട്ട്, കണ്ടല്ലേ, ഇതുപോലെ പൊക്കി പൊക്കി ഇട്ടിട്ട് ഒരു എംബോസിങ് ഫീല് വർക്ക് ചെയ്യാം. പിന്നെ ഈ റിബണ് കണ്ടോ, ഇതുപോലെ ചുരുണ്ട് ചുരുണ്ട് വരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ലെവലാക്കിയിട്ട് ബ്ലൗസും മൊത്തം മുകളിലേക്ക് വരുന്ന രീതിയിലാക്കിയിട്ട് തന്നെ വർക്ക് ചെയ്യാം. പരമാവധി കണ്ടോ ഈ ഗ്ലൈസിങ് പാർട്ട് മുകളിലേക്ക് വന്നാലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യാം. ഇതുപോലെ ക്ലോസ് ക്ലോസ് ആയിട്ട് ചെയ്യാം. ഒരുപാട് ഗ്യാപ്പ് ഇട്ട് അതിൻ്റെ വൈറ്റ് പുറത്ത് കണ്ടാൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. അതുപോലെ നല്ല ക്ലോസ് ക്ലോസ് ആയിട്ട് അടുക്കി അടുക്കി സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നെക്ക് സൈഡിലും ചെയ്തു. ഇനി പീകോക്കിൻ്റെ ബ്രസ്റ്റ് സൈഡിലും ബ്ലൂ തന്നെ കൊടുക്കുക. ഇനി നമ്മൾ പീകോക്കിൻ്റെ ഹെഡിൽ ഇതുപോലെ പീരി വരുന്ന ഭാഗത്ത് സ്റ്റിക്ക് പോലെ ഉണ്ടാവും, അത് നമുക്കിതുപോലെ റിബണ് ചുറ്റി ചുറ്റി ഒരു ലൈൻ പോലെ ആക്കിയിട്ട് തുന്നി കൊടുക്കുക. ഒരു 5-6 ലൈനെങ്കിലും വേണ്ടി വരും. അത് ശരിക്കും വൈറ്റാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ബ്ലൂ വെച്ചിട്ടാണ് ചെയ്തത്. അതിൻ്റെ മുകളിൽ ഞാനൊരു വൈറ്റ് ത്രെഡ് വെച്ചിട്ട് റോൾ ചെയ്തിട്ടൊരു ഡിസൈൻ കൊടുക്കും. നിങ്ങൾക്ക് ഇപ്പം തന്നെ വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് റിബൺ വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അതിൻ്റെ അറ്റത്ത് ഇതുപോലെ മെറ്റൽ ഷേപ്പുള്ള ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ചെയ്ത അതേ സ്റ്റിച്ച് തന്നെ ടൈപ്പായിട്ട് ചെയ്ത് കൊടുക്കാം. റിബൺ വെച്ചിട്ട് നമ്മൾ മയിലിൻ്റെ
ചിറക് ചെയ്യാൻ പോവാണ് അത് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ആണ് ഇവിടെയും യൂസ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ പൊങ്ങി പൊങ്ങി സ്റ്റിച്ച് വരുന്ന റിബൺ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഗ്ലൈസിംഗ് ബാറ്റ് മുകളിലേക്ക് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ട് സൈഡിലും ഞാൻ വൈറ്റ് കൊടുത്തു ഇനി നമുക്ക് കണ്ണിൻ്റെ പോർഷനിലും കൂടി ഒരു ലെയർ വൈറ്റ് കൊടുക്കാം കണ്ടില്ലേ അപ്പം ഞാൻ ബാക്ക് സൈഡിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കെട്ട് വേണിച്ച് കൊടുക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതുപോലെ കെട്ട് വേണിക്കുമ്പോൾ ഒരു ഫിംഗർ ഇതുപോലെ വെച്ചിട്ട് വേണം നന്നായിട്ട് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ പിടിച്ച് വലിച്ചാൽ നമ്മൾ മുമ്പിൽ ചെയ്ത വർക്ക് മൊത്തം ടൈറ്റായിട്ടും വരും അപ്പോൾ വെട്ടിയതിന് ശേഷം ഒരു ലൈറ്റർ വെച്ചിട്ട് ഇതുപോലെ നുരുക്കി കൊടുക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ത്രെഡ് മൊത്തം ഇളകും റിബണിൻ്റെ നമ്മൾ അമക്കിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഇനിയിപ്പോൾ ബ്ലാക്കിൻ്റെ ഒരു റിബണ് ഇതുപോലെ എടുത്തിട്ട് ഒരു പീസ് വെട്ടിയെടുക്കുക അതിൽ ഇങ്ങനെ അടുത്തടുത്ത് ഹാഫ് ആക്കിയിട്ട് വരച്ചെടുക്കുക ഇനി ഇതിൽ ഈ സിൽക്ക് ത്രെഡ് ഫുള്ള് വലിച്ചിങ്ങ് കളയാം അത് നമുക്ക് വേണ്ട ബാക്കി പോളിസ്റ്ററിൻ്റെ ഒരു നൂലാണ് അതിലുണ്ടാവുക നമ്മുടെ കൺപീലൊക്കെ പോലെ നമുക്കിങ്ങനെ വിട്ട് വിട്ടിട്ട് ഓരോ ലെയറായിട്ട് അത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കണ്ടില്ലേ ഇതുപോലെ കിട്ടും അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ വൈറ്റിൻ്റെ മുകളിൽ ബ്ലാക്കിൻ്റെ ഒരു ലെയർ ഡിസൈന് കൊടുക്കാൻ പോകുന്നത് ചെറിയ ചെറിയ പീസാക്കുക എന്നിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ഈ ഒരു ഡിസൈൻ ആക്കാൻ വേണ്ടി ഞാൻ ബ്ലാക്ക് നൂലൊക്കെ വെച്ചിട്ട് നോക്കിയായിരുന്നു പക്ഷെ അതൊന്നും ഒരു എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐഡിയ ശ്രമിച്ച് നോക്കിയത് അപ്പോൾ ഇത് പിന്നെയും കുഴപ്പമില്ലാന്ന് തോന്നുന്നു ബ്ലാക്ക് നൂലൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് അടിക്കുന്നു അതിൽ വൈറ്റിലൊരു ഭംഗി കാണുന്നില്ല ഇനി ഇതുപോലെ നമ്മൾ ഗ്രീനിൻ്റെയും സ്കൈ ബ്ലൂവിൻ്റെയും നേരത്തെ എടുത്തു വെച്ച റിബൺസും കൂടി എടുത്തിട്ട് നമ്മുടെ പീലി വരുന്നതിന് മുമ്പേ അതിൻ്റെ മുകളിലുള്ള വശം കൂടി ചെയ്ത് കൊടുക്കുക സെയിം പാറ്റേൺ തന്നെ നമുക്ക് കൊക്കിൻ്റെ പോർഷനിൽ ഇതുപോലെ മൂന്ന് ത്രെഡ് വെച്ച് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ഒന്ന് പെർഫെക്ഷൻ ആക്കി കൊടുക്കുക ഇതൊരു ലൈറ്റ് ഗ്രേയും വൈറ്റും ബ്ലാക്കും ആണ് വൈറ്റും ലൈറ്റ് ഗ്രേയും മിക്സ് ആക്കിയിട്ട് കൊക്കിൻ്റെ പോർഷൻ ചെയ്യുന്നു താഴെയും മുകളിലും ചെയ്യാം കൊക്ക് ശരിക്കും നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഐസും കൂടെ ഐസിൽ ഇതുപോലെ സെൻറ്ററിൽ രണ്ട് ഡോട്ട് വൈറ്റിൻ്റെയും ഇനി കൊക്കിൽ ബ്ലാക്കിൻ്റെ ഒരു ഡോട്ട് വേണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കലയിലുള്ള ഫീൽഡിൽ നിന്ന് വൈറ്റിൻ്റെ ത്രെഡ് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് ആ ബ്ലൂ ലൈന് അപ്പോൾ ആ ബ്ലൂ ലൈന് ബ്ലൂ കളർ കാണാത്ത വിധത്തിൽ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ട് അത് ചുറ്റി ചുറ്റി കൊടുക്കുക അടുക്കി അടുക്കി ചുറ്റി ചുറ്റിയിട്ട് കൊടുക്കുക അതൊരു ഭംഗി വേർത്തുന്ന ഒരു സ്റ്റൈലാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇനി നമുക്ക് വേണ്ടത് പിസ്തയാണ് പിസ്ത നല്ല വലിപ്പമുള്ളതും ചെറുതും ഒക്കെ നിങ്ങൾ നോക്കിയെടുത്ത് വെക്കുക അതിന് പെയിൻറ് ചെയ്യാൻ വേണ്ടി അക്രിലിക്കിൻ്റെ യെല്ലോ ഓക്കറും റഷ്യൻ ബ്ലൂവും പിന്നെ ലൈറ്റ് ബ്ലൂവും കൂടെ എടുത്തിട്ടുണ്ട് ആദ്യം യെല്ലോ ഓക്കറിൻ്റെ ഒരു ലെയർ നിങ്ങൾ ഫസ്റ്റ് റൗണ്ടായിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് പിസ്ത പല ഷേപ്പിൽ കട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് പൊതിർന്ന പിസ്ത ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ പീല് വയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പച്ചയുടെ മഞ്ഞയുടെയും ബ്ലൂ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു പെയിൻറ് കളർ അടിച്ചിട്ടുണ്ട് അപ്പോൾ വൈറ്റ് കാണാത്ത വിധത്തിൽ നമുക്ക് പീല് പൊട്ടിച്ചെടുക്കാൻ പറ്റും കണ്ടത് ഇതുപോലെ പീലിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണിത് പച്ച റിബൺ എടുത്തിട്ട് ഇതുപോലെ ഷേപ്പാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജിൽ നൂലങ്ങൾ വലിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഫെതർ പോലെ കിട്ടുന്നിട്ട് ഫെതർ ബോൺ വെച്ചിട്ടാണ് അടിച്ചു കൊടുക്കുക കണ്ടു അപ്പോൾ നല്ല രീതിയിലുള്ള റിബൺ വെച്ചിട്ട് അത് ചെയ്യാം അതിൻ്റെ തന്നെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ നേരത്തെ ചെയ്ത പോലെ തന്നെ സിൽക്ക് ത്രെഡ് കളഞ്ഞിട്ട് ഒരു ആർട്ട് ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്യുക ഇപ്പോൾ നമുക്ക് തൂവൽ പോലെ തന്നെ ആ ഒരു കഷ്ണം കിട്ടും അത് നമുക്ക് ഈ പീല് വെച്ചതിൻ്റെ സൈഡിലുള്ള ഫെതറായിട്ട് വെച്ച് കൊടുക്കണം പല കളേഴ്സ് യൂസ് ചെയ്യാം ലൈറ്റ് ഇപ്പോൾ ഞാൻ സ്കൈ ബ്ലൂ എടുത്തിട്ടുണ്ട് ബ്ലൂ എടുത്തിട്ടുണ്ട് യെല്ലോ
ചെറിയൊരു റെഡ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ഉള്ള ഒരുപാട് കളേഴ്സ് വേണ്ട, ഒരു മൂന്നാല് കളർ വെച്ചിട്ട് അതുപോലെ തന്നെ വെട്ടിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, പീലി വെച്ചത് നിങ്ങൾ കണ്ടില്ലേ, ഫുള്ളായിട്ട് നിറച്ചങ്ങ് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു ഓറഞ്ചിൻ്റെ ഒരു ഒരു റിബണും കൂടെ ഞാൻ ബ്രസ്റ്റ് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വൈറ്റിൻ്റെ ഒരു ലെയർ സിൽക്ക് ത്രെഡും താഴെ ഒരു പച്ച പീലിയും കൊടുത്തിട്ടുണ്ട്. ഇനി പിസ്ത ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഫെബി ബോണ്ട് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. പിസ്തയുടെ എഡ്ജിൽ മാത്രം ഗമാക്കുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത് വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾ ഒട്ടിക്കുക. മുകളിലും സെൻറ്ററിലൊക്കെ നല്ല വലിപ്പമുള്ളതും എഡ്ജിലൊക്കെ ചെറുത് ചെറുത് വെച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് റഷ്യൻ ബ്ലൂ കളറും ലൈറ്റ് ബ്ലൂവും കൂടെ ഇതുപോലെ അടിച്ചു കൊടുക്കുക. കണ്ടോ, കണ്ടില്ലേ, നമ്മുടെ പീകോക്ക് റെഡിയായി. ഇനി നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ കുറച്ച് ഇലകളും പൂക്കളും ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല വീതിയുള്ള ഗ്രീൻ റിബൺ എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. നേരത്തെ നമ്മൾ പീൽ ചെയ്തതിൻ്റെ ബാക്കി റിബൺ തന്നെയാണിത്. ഇതുപോലത്തെ വീതിയുള്ളത് വെച്ചിട്ട് നല്ല വലുപ്പത്തിൽ വലുപ്പത്തിൽ ചെയ്താലും നമ്മുടെ വർക്ക് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് കഴിഞ്ഞു കിട്ടും. ബാക്ക്ഗ്രൗണ്ട് നിറഞ്ഞ് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ ചെയ്യാം. പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ കയ്യിലുള്ള ബാക്കിയുള്ള റിബൺ വെച്ചിട്ട് ചെയ്യാം. അതിന് ചെറിയ വീഴ്ത്ത് കുറഞ്ഞ റിബൺ തന്നെയായിരിക്കും നല്ലത്. ഞാനിവിടെ കുറച്ച് ഫ്ലവേഴ്സും ലീസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്ലവറാണ്. റിബൺ വെച്ചിട്ട് നമുക്ക് ഫ്ലവർ പല ടൈപ്പ് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഇതൊരു റോസ് കളറുള്ളത് വെച്ചിട്ടും ഒരു ഫ്ലവർ ചെയ്യാണ്. അപ്പോൾ ഫ്ലവർ കഴിഞ്ഞു. എൻ്റെ അടുത്ത് ഗ്രീൻ റിബൺ കഴിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ബ്ലൂ കളറുള്ള റിബൺ യൂസ് ചെയ്തത്. അവിടെ കുറച്ച് റോസ് ഫ്ലവറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാർക്കും കൂടെ ചെയ്യാം. ട്രീ പോർഷൻ അവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ചകിരിയില്ലേ, നമ്മുടെ തേങ്ങയുടെ ചകിരിയുടെ പൊടിയാണ്, കോക്കനട്ട് സ്വീറ്റ് എന്ന് പറയും. അത് ഇതുപോലെ പൊടിപ്പോൾ ആദ്യം തേച്ചിട്ട് ആ പൊടി ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ചകിരി ഇങ്ങനെ ചീന്തുന്ന സമയത്ത് നമുക്ക് ഈ പൊടി പെട്ടെന്ന് തന്നെ ഇളകി ഇളകി വരും. അതൊരു പേപ്പറിൽ കളക്ട് ചെയ്തെടുത്ത് വെച്ചാൽ മതി. ഇനി അത് നമുക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കണം. ഞാനിവിടെ സൈൻ ബേൺഡ് സെയിനിയും പിന്നെ ബ്ലാക്കും യെല്ലോ ഓക്കറും മൂന്ന് കളറാണ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് കുത്തി 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 കൊടുത്താൽ മതി. പിന്നെ യെല്ലോ ഓക്കർ വെച്ചിട്ട് മുക്കം കളറും ചെയ്ത് കൊടുക്കണം. ഈ കളർ തന്നെയാണ്, കണ്ടില്ലേ. ആ ചകിരി ഒട്ടിക്കുന്ന സമയത്ത് നന്നായിട്ട് ഗം തേച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ചകിരിയുടെ ആ പൊടി നന്നായിട്ട് അവിടെ നിന്നോളും, ഇളകി വരുമൊന്നുമില്ല. ബാക്കിയുള്ളതൊന്ന് തട്ടിക്കൊടുത്താൽ മതി, ഗമ്മില്ലാത്തത് അങ്ങ് ഇളകിപ്പോയിക്കോളും. അപ്പോൾ കണ്ടോ, മയിൽ നമ്മുടെ ഫുള്ളായിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് ക്ഷമയെടുത്ത് ചെയ്യേണ്ട വർക്കാണ്, ചെയ്ത് നോക്കുക. പീലി ചെയ്ത കണ്ടോ, നിങ്ങൾക്ക് വേറെ ടൈപ്പിൽ ചെയ്യാൻ അറിയാമെങ്കിൽ അത് അങ്ങനെ ചെയ്യാം കേട്ടോ. പീലി ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് പീലിയൊക്കെ ചെയ്തതാണ്. ഈ റോസ് ഫ്ലവർ കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ റോസ് ഫ്ലവർ കുറച്ച് അധികം ചെയ്യാനുണ്ട്, വേറെ വീഡിയോ ഇടാം വേണമെങ്കിൽ.